2024-ഓടെ കണ്ണൂർ ജില്ലയിൽ ദേശീയപാതാ വികസനം പൂർത്തീകരിക്കുമെന്ന് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ്. ദേശീയപാതാ നിർമ്മാണ പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നതിന്റെ ഭാഗമായി പിലാത്തറയിലെത്തിയപ്പോൾ നെറ്റ്വർക്ക് ന്യൂസിനോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കോഴിക്കോട് വടകരയിൽ നിന്നും ആരംഭിച്ച പരിശോധന പയ്യന്നൂർ കോത്തായിമുക്കിൽ അവസാനിച്ചു. ദേശീയപാതയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസിന്റെ നേതൃത്വത്തിൽ പരിശോധിച്ചു. വടകര അഴിയൂരിൽ നിന്നും ആരംഭിച്ച പരിശോധന പയ്യന്നൂർ കോത്തായിമുക്കിൽ സമാപിച്ചു. 2016 എൽ ഡി എഫ് സർക്കാർ വന്നതോടെയാണ് കേരളത്തിന്റെ ദീർഘകാല ആഗ്രഹമായ ദേശീയപാത വികസനം നടപ്പിലാകുമെന്ന് ഉറപ്പായത്. കേരളത്തിലെ ജനസാന്ദ്രതയും കേന്ദ്രം അനുവദിച്ച ഫണ്ടിന്റെ കുറവുമാണ് വികസനത്തിന് തടസ്സമായി നിന്നിരുന്നത്. ഇന്ത്യയിലാദ്യമായി ഒരു സംസ്ഥാന സർക്കാർ ദേശീയപാത വികസനത്തിന് 5,800 കോടി നീക്കിവച്ചപ്പോൾ തടസ്സമെല്ലാം നീങ്ങി ഭൂമി ഏറ്റെടുത്ത് പ്രവൃത്തി തുടങ്ങാനായി. മൊത്തം ചിലവിന്റെ 25% വീണ്ടും പിണറായി സർക്കാർ വന്നപ്പോൾ പ്രധാന പദ്ധതിയായി പരിഗണിച്ച് യുദ്ധകാല അടിസ്ഥാനത്തിൽ പ്രവൃത്തി നടത്താൻ തീരുമാനിച്ചു. പ്രവൃത്തിയുമായി ബന്ധപ്പെട്ട് ജനങ്ങൾക്കുള്ള പരാതികൾ എവിടെ നൽകുമെന്ന ഒരു വ്യക്തത കുറവുണ്ടായിരുന്നു. അത് പരിഹരിക്കുന്നതിന്റെ ഭാഗമായി കൂടിയാണ് ദേശീയപാത പ്രവൃത്തിയുടെ റീജിയണൽ ഹെഡ്, പൊതുമരാമത്ത് വകുപ്പ് സെക്രട്ടറി എന്നിവരെ കൂടി ഉൾപ്പെടുത്തിയുള്ള സന്ദർശനത്തിന്റെ ലക്ഷ്യമെന്നും 2025 കേരളത്തിലെ മുഴുവൻ പ്രവൃത്തികളും പൂർത്തിയാകുന്നതുവരെ ഈ രീതിയിൽ ഇടപെടൽ ഉണ്ടാകുമെന്നും മന്ത്രി നെറ്റ്വർക്ക് ന്യൂസിനോട് പറഞ്ഞു. വലിയ നിലയിലേക്കുള്ള മാറ്റങ്ങളാണ് വരുന്നത്. കണ്ണൂർ ജില്ലയിൽ ഇന്ന് കോഴിക്കോട് വടകര നിയമസഭാ മണ്ഡലത്തിൽ ആരംഭിച്ച് പയ്യന്നൂർ വരെയാണ്. കണ്ണൂർ ജില്ലയിലെ തലശ്ശേരി, ധർമ്മടം, കണ്ണൂർ, അഴീക്കോട്, തളിപ്പറമ്പ്, ഇപ്പോൾ കല്യാശ്ശേരി, ഇനി പയ്യന്നൂർ, 7 നിയമസഭാ മണ്ഡലങ്ങളിൽ ഒരു കേന്ദ്രം, അങ്ങനെ 7 കേന്ദ്രങ്ങളിൽ ഞങ്ങളിതുപോലെ പോയി കാര്യങ്ങൾ പരിശോധിച്ച് വരികയാണ്. ദീർഘകാലമായി ഈ പദ്ധതി നടക്കാതെ പോയത് ഇങ്ങനെ തുടർച്ചയായ ഇടപെടൽ നടക്കുന്നതിൻ്റെ ഭാഗമായി കണ്ണൂർ ജില്ലയിൽ എല്ലാ പ്രവൃത്തികളും 2024 പൂർത്തീകരിക്കാനാകുമെന്നുള്ള സന്തോഷ വിവരം ഇവിടെ പ്രത്യേകം അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ്. മന്ത്രിയോടൊപ്പം ദേശീയപാത വികസന പദ്ധതിയുടെ റീജിയണൽ ഹെഡ്, പി ഡബ്ല്യു ഡി സെക്രട്ടറി, ജില്ലാ കളക്ടർ, എം വിജിൻ എംഎൽഎ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യ, കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ഷാജിർ, ചെറുതാഴം പഞ്ചായത്ത് പ്രസിഡന്റ് എം ശ്രീധരൻ തുടങ്ങിയവരുമുണ്ടായിരുന്നു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ.